കഷ്ടപ്പാടുകൾ താണ്ടി ഉയരങ്ങൾ കീഴടക്കി ജനങ്ങളുടെ മനസ്സിൽ ഹീറോ ആയ മെസ്സിയെയും റൊണാൾഡീഞ്ഞോയെയും റോബർട്ടോ കാർലോസിനെയും പോലുള്ള ലാറ്റിൻ അമേരിക്കൻ വീരനായകന്മാരുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് നായകന്മാർ പോലും ഭയന്നിരുന്ന, അവരെ സ്വപ്നങ്ങളിൽ പോലും വേട്ടയാടിയിരുന്ന ഭീകര വില്ലന്റെ കഥയാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തെ കിടുകിടാവിറപ്പിച്ചിരുന്ന, ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതി ഭരിച്ചിരുന്ന അതേ നാട്ടിലായിരുന്നു ഒലിവർ റോഫ് ഗാൻഡെയും ജനനം. കരിയർ ആരംഭിച്ച് കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ ജർമ്മനിയിലെ ആളുകൾക്ക് മനസ്സിലായി അവൻ ഭാവിയിൽ ഫുട്ബോൾ കളങ്ങൾ കീഴടക്കാൻ പോകുന്ന വലിയ ഏകാധിപതിയാകുമെന്ന്. കളിക്കളത്തിൽ എന്തുമാവാം എന്ന ഭാവമുള്ള ഒരു റൌഡിയായിരുന്നു അവൻ. കരുത്തുറ്റ ഡിഫൻഡർമാരെ മറികടന്നെത്തുന്ന സ്ട്രൈക്കർമാർക്ക് മുൻപിൽ പലപ്പോഴും ഇരുട്ടായിരുന്നു ഒലിവർ ഖാൻ എന്ന കൊടും ഭീകരം സൃഷ്ടിക്കുന്ന അന്ധകാരം. തോൽക്കാൻ മനസ്സില്ലാത്ത ആ പോരാളിക്ക് മുൻപിൽ പലപ്പോഴും ഇതിഹാസ സ്ട്രൈക്കർമാർ പോലും ഒന്നുമല്ലാതായിത്തീർന്നു. 2002 June 30 നടന്ന ലോകകപ്പ് ഫൈനൽ മത്സരം, ഫൈനലിന് മുമ്പ് ഒലിവർ ഖാൻ വഴങ്ങിയത് ഒരേയൊരു ഗോൾ മാത്രം. 69,000+ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ യോക്കോമ സ്റ്റേഡിയത്തിൽ ലോകകപ്പിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറും ഏറ്റവും മികച്ച സ്ട്രൈക്കറും തമ്മിലുള്ള പോരാട്ടം. ഒടുവിൽ ആ പോരാട്ടത്തിൽ ഒലിവർ ഖാൻ റൊണാൾഡോ നസാറിയോട് പരാജയപ്പെട്ടു. ഫൈനലിൽ പരാജയപ്പെട്ട് നിരാശയോടെ ഇരിക്കുന്ന ഒലിവർ ഖാൻ എന്ന ആ ജാനുബാഹുവിൻ്റെ ചിത്രം ലോകകപ്പ് വേദികളിൽ തന്നെ മറക്കാനാവാത്ത കാഴ്ചകളിലൊന്നായിരുന്നു.